ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു തമിഴ്നാട് സ്റ്റൈൽ മീൻ തോരനൊക്കെയാണ് നമ്മൾ സാധാരണ ഞാൻ ഇതുവരെ മീനിന്റെ ഒരു വെറൈറ്റി ചെയ്തിട്ടില്ല അമ്മൂസ് കിച്ചണിൽ അതായത് ചെമ്മീൻ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് നോർമൽ മീനിന്റെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നമ്മളുടെ കേരളത്തിന്റെ ഒരു സ്ഥിരം അഹങ്കാരമാണല്ലോ മുളകിട്ട മീൻകറിയും തേങ്ങ അരച്ച മീൻകറിയും ഒക്കെ അപ്പം ഞാൻ അതിൽ നിന്ന് വെറൈറ്റി ആവാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് തമിഴ്നാട് സ്റ്റൈലിൽ സ്രാവ് ഉണ്ട് അവരൊരു തോരൻ പോലെ ഉണ്ടാക്കും അതിന്റെ പേരാണ് സുറാപ്പുട്ട് അപ്പൊ സുറാപ്പുട്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ 1K ആയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് എന്റെ ചാനലിനെയും എന്നെയും പ്രോത്സാഹിപ്പിച്ചതിന് അപ്പൊ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യണം അപ്പൊ എല്ലാവരും ഇനിയും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് എനിക്കറിയാം ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അമ്മൂസ് കിച്ചൺ ഹോട്ട് ആൻഡ് സ്പൈസി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നമുക്ക് പോവാം കാണാം ഇതാണ് ഇപ്പൊ നമ്മുടെ താരം സ്രാവ് അപ്പൊ ഇവിടെ തമിഴ്നാട്ടിൽ എന്നെ സുറാന്നാ പറയാ അതുകൊണ്ടാണ് സുറാപ്പുട്ട് എന്ന് പറയുന്നത് അപ്പോ ഇത് എന്താ ചെയ്യാച്ചാ പുട്ടിന്റെ മാവ് നമ്മളിങ്ങനെ പൊടി പൊടി പോലെ ഉണ്ടാവില്ലേ അതേപോലെ ഇതും ചെയ്യുന്നതാണ് അവര് അതുകൊണ്ടാണ് ഇതിനെ സുറാപ്പുട്ട് എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈ തൊലിയൊക്കെ ആദ്യം എടുക്കണം അപ്പൊ അതിനെ ഞാൻ ഫസ്റ്റ് ഒന്ന് വേവിക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഈ തൊലി ഇങ്ങനെ കയ്യിൽ വരണ പോലെ ആവാൻ വേണ്ടി മാത്രമുള്ള വേവിക്കലാണ് ഞാൻ അതിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് കത്തിക്കാം സിമ്പിൾ ഇട്ടാൽ ഒന്ന് ജസ്റ്റ് വേവിക്കണം എന്നല്ലോ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് അപ്പൊ ജസ്റ്റ് ഒരു തിള വരുമ്പോ നമുക്കൊന്ന് ഒന്നല്ല കുറച്ചൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അടച്ചു വെക്കണമെങ്കിൽ വെക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പൊ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ചു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ട ജസ്റ്റ് ഇത് മാത്രം ഒന്ന് കുത്തി നോക്കിയപ്പോ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പൊ തൊലി ഇങ്ങനെ വരാൻ എളുപ്പമാണ് കണ്ടോ ഇത് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതൊന്ന് ആറാൻ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അതിന്റെ തൊലി എടുത്ത് മാറ്റാം അപ്പൊ അതാ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് ആറിയതിനു ശേഷം നമുക്ക് തൊലി മാറ്റാം ഇതിങ്ങനെ തൊലി ജസ്റ്റ് എടുത്ത് ഇങ്ങനെ വെക്കാം അപ്പൊ ഇതാ ജയന്തിയൊക്കെയാണ് എനിക്ക് ഫുൾ സഹായം ജയന്തിയൊക്കെ പറഞ്ഞ റെസിപ്പിയാണേ ഉങ്ക റെസിപ്പി ഇതാണ് ഫോളോ പണ്ടാന്ന് സുഹൃത്തുക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് ഇതിനെ ഇങ്ങനെ പൊടിച്ചെടുക്കണം അത് ജയന്തിയൊക്കെ ഇങ്ങനെ കാണിച്ചു തരും ഫുൾ ഇൻസ്ട്രക്ഷൻ ജയന്തിയൊക്കെ വകയാണ് ഇത് എടുക്കരുത് ഈസിയിലൊക്കെ വേഗം വെച്ചിട്ടാ നിറയെ വീഡിയോസിൽ എനിക്ക് അത് കഷ്ടമായി എടുക്കുന്ന മാത്രം എടുത്തത് അധികം വേവാൻ പാടില്ല എന്നാണ് ജയന്തിയൊക്കെ പറയണത് പിന്നെ ഇതിനെ പൊടിച്ചിട്ട് അപ്പൊ ഈ മുള്ളും കൂടെ ഒന്ന് മാറ്റിയിട്ട് പൊട്ടിച്ചെടുക്കണം നമുക്ക് ജയന്തിയൊക്കെ വീഡിയോയില് വരാനൊരു ചമ്മൽ അതാണ് ഞാൻ ജയന്തിയൊക്കെ കാണിച്ചു തരാം ഇതാണ് അതാ വേറെ ഇങ്ങനെ നമുക്ക് ശരിക്കും പുട്ടിന്റെ പൊടി പോലെ ഉതിറി ഉതിറി കിടക്കണുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ അതിനെ പൊട്ടിച്ച് എടുക്കേണ്ടത് അപ്പൊ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ കാണിച്ചു അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സുറാപ്പുട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി സ്രാവ് എടുത്ത് കാണിച്ചു തന്നു
അതിനെ മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ ഉള്ളി ദാ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് ഞാൻ നല്ലോണം പൊടിച്ചു ഞാൻ ഇപ്പോ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണ് പക്ഷേ ഒരു ടേബിൾ സ്പൂൺ ഇതിന്റെ പകുതി ആയിട്ട് ഇത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഒരു ഇതിന്റെ പകുതി അപ്പോൾ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ആണ് ഇത് രണ്ടും ഞാനിപ്പോ ഫുള്ള് നല്ലോണം പൊടിച്ചു വെച്ചു പെപ്പറും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കുറച്ച് അധികമായിരുന്നു ഇപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് വെക്കാം ഒരു ടേബിൾ സ്പൂൺ പെപ്പറും രണ്ട് പച്ചമുളക് ഇത്ര ആവശ്യമുള്ള പിന്നെ ഉപ്പ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഉപ്പ് അപ്പൊ ഉപ്പ് ഓൾറെഡി നമ്മൾ സ്റ്റാവിന്റെ വേവിക്കാൻ വെക്കുമ്പോ ഇട്ടിരുന്നു അപ്പൊ അത് നോക്കി നമുക്ക് ഉള്ളിക്ക് ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോ നമുക്ക് പണി തുടങ്ങാം ഞാൻ എന്താ മൺചട്ടിയൊക്കെ റെഡിയാണ് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ എന്താ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പോ തമിഴ്നാട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല അപ്പോ ട്രഡീഷണൽ സുറാപ്പുട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ലെണ്ണ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലോ ഉണ്ടോ ഒക്കെ ആയിരിക്കും ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ സ്ഥിരം എന്താ പറയുക വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് യൂസ് ചെയ്തേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എക്സാക്ട്ലി ഏതിലാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി ഞാൻ ഓതന്റിക് വേ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അവർ വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ ഉള്ളി സാറിനെ നമുക്ക് ആദ്യം അങ്ങോട്ട് ഇടാം ടു ബിഗ് ഓണിയൻസ് അല്ലെങ്കിൽ രണ്ട് വലിയ ഉള്ളി അപ്പൊ ഇത് വഴണ്ട് വരാനുള്ള ഉപ്പ് ഞാൻ എന്താ ആഡ് ചെയ്യണേ ഓൾറെഡി സ്റ്റാവില് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ഇട്ടാ മതി ഞാനിപ്പോ തൽക്കാലം ഒരു അര സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വതക്കിയെടുക്കാം ഒന്ന് ചെറുതായിട്ട് മങ്ങി വന്നിട്ടുണ്ട് വല്ലാണ്ടല്ല കുറച്ച് അപ്പൊ ഞാൻ ആക്ച്വലി നമ്മുടെ പച്ചമുളക് ഇടുകയാണ് വേറൊന്നും കൊണ്ടല്ല ഉള്ളിയുടെ ഒരു മധുരം പോയി കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിക്ക് ഒരു ചെറിയ മധുരം ഉണ്ട് അല്ലെ ഞാൻ ആ ഉള്ളി നല്ലോണം വേവുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരം പോകും ഒന്ന് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഞാന് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം കാരണം ഇത് പച്ചയായിട്ടല്ലേ നമ്മൾ അരച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ടേസ്റ്റ് പോണ്ടേ പച്ചമണം പോണ്ടേ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ അതിന്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ എന്നിങ്ങനെ എടുത്തു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ സ്റ്റാവില് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതില് ജസ്റ്റ് കുറച്ചൊരു മഞ്ഞപ്പൊടിയും നമ്മുടെ പെപ്പറും പെപ്പർ നമ്മൾ വേറെ എരിവൊന്നും ഇടുന്നില്ല പച്ചമുളകും പെപ്പറുമാണ് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെയ്യാം അപ്പൊ കുട്ടികളൊക്കെ നന്നായി കഴിക്കുന്നുണ്ടെങ്കിൽ അധികം എരിവില്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കാം എന്റെ മക്കൾക്ക് പിന്നെ കുറച്ച് എരിവ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എരിവ് കൂട്ടിയത് പിന്നെ ഇനിയിപ്പോ സ്ട്രാവ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് എരിവ് കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പ വേണമെങ്കിൽ ഇടാം മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് മസാല എന്ന് പറഞ്ഞാൽ പെപ്പറും മഞ്ഞപ്പൊടിയും മാത്രം തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രാവിനെ ഇടാല്ലേ സിമ്മിലിട്ടോളൂ കേട്ടോ ഗ്യാസ് മറക്കണ്ട നേരത്തെ എനിക്കൊരു ഫോൺ കോൾ വന്നാണേ എനിക്ക് റിംഗ് ടോണ് കേട്ടിട്ടുണ്ടാവും ഈ ചട്ടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇങ്ങനെ പിടിച്ച് ചെയ്യാം
मिक्स नम्मुडे मुट्टत्तोरन्टे टेक्स्चर निंगल्क्कु तोन्नुन्नेन्न् पक्षे अदाण् इतिन्टे एक्साक्ट् ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെ ഇതിലേക്ക് പിടിക്കാറായിട്ടില്ല നമുക്ക് വേണെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം സിമ്മിൽ ഇട്ടിട്ട് എന്നിട്ട് അതൊന്ന് പിടിച്ചോട്ടെ ഒരു 2 മിനിറ്റ് അത്രേ വേണ്ടു അല്ലാണ്ട് അടി പിടിക്കരുത് ഇതിന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങും നമുക്ക് വല്ലാണ്ടിട്ട് കുഴക്കണ്ട അതുകൊണ്ടാണ് ഞാൻ അത് അധികം ഇത് ചെയ്യാത്തത് അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിന് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് മാത്രം ഞാൻ ആഡ് ചെയ്തു പക്ഷേ വേറെ എല്ലാം പക്കയായിരുന്നു കറക്റ്റ് ആണ് അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ ആഡ് ചെയ്യേണ്ട ഉപ്പ് അല്ലെങ്കിൽ പെപ്പർ ആഡ് ചെയ്യേണ്ടത് നോക്കി ആഡ് ചെയ്യാം ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കാം ആ വെള്ളത്തിന്റെ കണ്ടന്റ് ഒന്ന് പോയിട്ട് നല്ല ഡ്രൈ ആവണ വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കാം